ಕೇರಳದಲ್ಲಿ ನಡೆದಿರುವಂತಹ ಮಹಾ ದುರಂತ ಕುರಿತು ಮಾತಾಡಲಿಕ್ಕೆ ಸ್ಥಳೀಯರ ನಮ್ಮ ಜೊತೆ ನಾನು ಮಾತಾಡಿಸ್ತಾ ಹೋಗ್ತೀನಿ. ಸರ್, ನಿಮ್ಮ ಹೆಸರೇನು ಸರ್, ಯಾವ ಊರು? ರಫೀಕ್. ಇದು ಪಂಚಾಯತ್ ಕೌನ್ಸಿಲರ್, ನೇರ್ ಪಂಚಾಯತ್. ಓಕೆ ಸರಿ, ಅಸಲಿಗೆ ಏನಾಯ್ತು ಸರ್ ಇದು ಘಟನೆ? ಇದು ವಲಿಯ ಡೆಮಾಲಿಷನ್ ನಡೆದಾಯಿತು, വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്, ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഭൂമി വലിയ മുണ്ടക്കൈ ചൂരൽമല പറയുന്ന പ്രദേശത്ത് മൊത്തം മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട്, വലിയ ഡാമേജ് വന്നിട്ട്. അവരെല്ലാം ഇത് പണിയാണ് കണ്ടത്. അവരെല്ലാം ഇത് പണിയാണ് കണ്ടത്. മിനിയ സർ, അവരുടെ വീട് എവിടെയുണ്ട്? അവരെല്ലാം മണ്ണിലടിയിലായിട്ട്. മണ്ണിൽ ഇപ്പോൾ ആ സ്ഥല തിന്ന് അവർ ക്യാമ്പിലേക്ക് മാറി, ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂളില് സെന്റ് ജോസഫ്, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ആയിട്ടുണ്ട്, ക്യാമ്പ് ആയിട്ടുണ്ട്. ആ കസിൻ കസിനാ ಎಲ್ಲರೂ ಬದುಕಿದ್ದಾರೆ, ಹೇಗೆ ಬಕ್ಕಿದಿಲ್ಲ, ಯಾರಿಗೂ ಕೊಟ್ಟದಿಲ್ಲ. ಇವರ ಎತ್ತರ ಅಲಕರು ಮಾರಿಚು ಸರ್? ಓಕೆ, ಟೋಟಲ್ ಟೋಟಲ್ ಇಪ್ಪೋ 130 ಕೊಟ್ಟಿದ್ದಾರೆ, ಬಾಕಿ 300 ಅಬೌವ್. 300 ಅಬೌವ್. മണ്ണില് പോയിട്ട്, മൊത്തല്ലേ മണ്ണിൽ പോയിട്ട്. സംഭവം എവിടെ നടന്നു? ഇത് മുണ്ടക്കൈ ചൂരൽമല. ഓക്കെ ഓക്കെ. ഓക്കെ, സാർ ഈഗ മദ്രസ, പള്ളി, അമ്പലം, ക്ഷേത്രം എല്ലാം പോയിട്ട്, ഒന്നുമില്ലേ. അത് വില്ലേജ് ഡിമോളിഷ് ആയിട്ട്. കർണാടക ജനറ കർണാടക ജനറ അത് എസ്റ്റേറ്റ് ലേബേഴ്സ്. എസ്റ്റേറ്റ് ലേബേഴ്സ്, ടി എസ്റ്റേറ്റ് ലേബേഴ്സ്, കർണാടക ജന ഇരുക്ക്, തമിഴ് ജന ഇരുക്ക്, ആസാമി എല്ലാം. അവരുടെ വീട് ಇದು ಸ್ಥಳೀಯರ ಮತ್ತು ಸ್ಥಳೀಯರು ಏನಂತ ಹೇಳೋದು ಅಂತಂದ್ರೆ, ಅಲ್ಲಿದ್ದಂತಹ ಸ್ಥಳ ಸಂಪೂರ್ಣವಾಗಿ ನಾಮಾವಶೇಷ ಆಗಿದೆ. ಅಲ್ಲಿ ಟಿ ಎಸ್ಟೇಟ್ ಅಲ್ಲಿ ಕರ್ನಾಟಕ ಮದ್ರಾಸ್ ಸೇರಿದಂತೆ ಹಲವು ಭಾಗದ ಜನರು ಕೆಲಸ ಮಾಡ್ತಿದ್ರು. ಅವ್ರು ಯಾರು ಕೂಡ ಈಗ ಇಲ್ಲ, ನೀರಿನಲ್ಲಿ ಕೊಚ್ಚಿ ಹೋಗಿದ್ದಾರೆ ಅನ್ನೋ ಮಾತುಗಳನ್ನ ಹೇಳ್ತಿದ್ದಾರೆ. ಮೆಪ್ಪಾಡಿಯಿಂದ ಕ್ಯಾಮರಾ ಪರ್ಸನ್ ವಿನಯ್ ಜೊತೆ ರವಿ ಪಾಂಡವಪುರ, ನ್ಯೂಸ್ ಫಸ್ಟ್, ಕೇರಳ. ನ್ಯೂಸ್ ಫಸ್ಟ್ ನಿರ್ಭೀತಿಯಿಂದ ನಿಮ್ಮ ಪರವಾಗಿ.